നമസ്കാരം. ഗുരുവായൂരിൽ 12 പെൺകുട്ടികളുടെ വിവാഹം മാറ്റിവെച്ചാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം നടത്തുന്നത്. പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഈ കല്യാണത്തിന് എത്തിച്ചേരുന്നതിനാൽ പ്രധാനമന്ത്രിയുടെ സൗകര്യാർത്ഥം ഗുരുവായൂരിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്ന, ഇന്നേ ദിവസം കല്യാണം നടത്തുവാൻ വേണ്ടി ഷീട്ടാക്കിയിരുന്ന 12 പെൺകുട്ടികളുടെ വിവാഹം മുടക്കിയാണ് സുരേഷ് ഗോപിയുടെ ഈ കല്യാണ മാമാങ്കം നടത്തുന്നത്. ഇതെന്റെ വാക്കുകളല്ല. ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ചില പോരാളി ഷാജിമാരും തേരാളി ഷാജിമാരും അവരവരുടെ സൈബർ ഇടങ്ങളിൽ വന്ന് സുരേഷ് ഗോപിക്കെതിരെയും BJP എന്ന സംഘടനയ്ക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ഘോരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്നത് ഇത്തരത്തിലാണ്. January 17 സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂർ വെച്ചിൽ നടക്കുന്നു. ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരുന്നു. നരേന്ദ്രമോദിയുടെ സൗകര്യാർത്ഥം ഗുരുവായൂരിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമ്പോൾ അവിടെ നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരുന്ന 12 വിവാഹങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടത്തുന്നത് എന്ന തരത്തിലായിരുന്നു പോരാളി ഷാജിമാരുൾപ്പെടെയുള്ള പല തേരാളി സൈബർ സഖാക്കളുടെയും വ്യാജ പോസ്റ്റുകൾ. ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, ഗുരുവായൂരിൽ അമ്പല നട തുറന്നിരിക്കുമ്പോൾ ഒരു കാരണവശാലും അവിടെ മുഹൂർത്തം ദീക്ഷിക്കേണ്ടതില്ല. ഇതാണ് ഗുരുവായൂരിലെ കല്യാണങ്ങളുടെ ഒരു പ്രത്യേകത. അവിടെ നട തുറന്നിരിക്കുന്ന സമയത്ത് എപ്പോഴും മുഹൂർത്തമുണ്ട്, എപ്പോഴും കല്യാണം നടത്താം എന്നുള്ളത് തന്നെയാണ് ഗുരുവായൂരിലെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നിശ്ചയിക്കപ്പെട്ടിരുന്ന ഇന്ന് 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ആ വിവാഹം സമംഗളമായി നടന്നു. അതിന്റെ പേരിൽ അവിടെ ഒരു പെൺകുട്ടികളുടെയും വിവാഹം മാറ്റിവെക്കപ്പെട്ടിട്ടില്ല. ഗുരുവായൂരിൽ നേരത്തെ ഇന്നേ ദിവസം, അതായത് January 17 രജിസ്റ്റർ ചെയ്തിരുന്ന എല്ലാ വിവാഹങ്ങളും സമംഗളമായി തന്നെ ഗുരുവായൂരിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അവിടെ യാതൊരു തരത്തിലുള്ള ഒരു ഭംഗവും മറ്റുള്ള കല്യാണ പാർട്ടികൾക്കുണ്ടായിട്ടില്ല. അവരവരുടെ കല്യാണങ്ങളെല്ലാം നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം നടന്നു. ചില സമയക്രമീകരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എത്തുന്നതിനാൽ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ ഗുരുവായൂരിൽ വേണ്ടിവന്നു എന്നല്ലാതെ ഒരാളുടെയും കല്യാണം മാറ്റിവെക്കേണ്ടതായ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഗുരുവായൂരിൽ ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി ഏതാണ്ട് 1 മണിക്കൂറിൽ കുറഞ്ഞ സമയം മാത്രമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഗുരുവായൂരിൽ പങ്കെടുത്തത്, സംബന്ധിച്ചത്. ഈ സമയം അത്രയും അവിടെ മറ്റുള്ള കല്യാണങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രി മടങ്ങിയതിന് ശേഷം അവിടെ മുറ പോലെ മറ്റുള്ള വിവാഹങ്ങളും നടന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അത് തന്നെയാണ് നേര്. അപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുന്നതിനാൽ, പ്രധാനമന്ത്രി വരുന്നതിനാൽ മറ്റുള്ള കല്യാണങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു എന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് രസിക്കുന്നവർ ഇപ്പോൾ എവിടെ പോയി, ഏത് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ. ഇത് മനഃപൂർവ്വം സുരേഷ് ഗോപിയെയും പ്രധാനമന്ത്രിയെയും BJP എന്ന പ്രസ്ഥാനത്തെയും താറടിച്ച് കാണിക്കുവാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൈക്കൊണ്ട ഒരു തീരുമാനം തന്നെയാണ്. ആ തീരുമാനമാണ് സൈബർ പോരാളികളായ പോരാളി ഷാജിമാരിലൂടെയും തേരാളി ഷാജിമാരിലൂടെയും എല്ലാം നടപ്പാക്കപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ബഹുമാന്യരായ പ്രേക്ഷകരാരും ഇത്തരം കപടതന്ത്രത്തിൽ വിശ്വസിച്ചു കാണില്ല എന്ന് തന്നെ കരുതുന്നു. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് ആര് ചെയ്യുന്നുവോ അവരെ എല്ലാവരെയും പതിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ് കുറെ കാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM കൈക്കൊണ്ടിട്ടുള്ളത്. കേരളീയം എന്ന പരിപാടിയിൽ പങ്കെടുത്ത ശോഭന മറ്റൊരു പരിപാടിയിൽ, നരേന്ദ്രമോദി തൃശൂരിൽ പങ്കെടുത്ത നാരി ശക്തി സംഗമത്തിൽ ശോഭനയും പങ്കെടുത്തതിനാൽ ശോഭനയെ പിന്നീട് സംഘികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവരെ അവഹേളിക്കുന്ന പോസ്റ്റുകൾ തന്നെയാണ് പോരാളി ഷാജിമാരുടെ തൂലികയിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതിനൊരു കുറവ് വന്നിട്ടില്ല. എന്നാൽ അയോധ്യയിൽ 22 നടക്കുന്ന ശ്രീരാമ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഈ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് കേരളത്തിലെ എല്ലാ വീടുകളിലും 5 തിരിയിട്ട് നിലവിളക്ക് തെളിച്ച് രാമനാമം ചൊല്ലണം എന്ന് ഭക്തരോടായി ആവശ്യപ്പെട്ട KS ചിത്രയെ ഇപ്പോൾ സംഗിണി എന്ന് വിളിച്ച് മുദ്ര കുത്തിക്കൊണ്ട് അവരെ ആക്ഷേപിക്കുന്ന തിരക്കിലാണ്, അവരെ ചെളിവാരി എറിയുന്ന തിരക്കിലാണ് ഇടതുപക്ഷത്തിന്റെ സൈബർ സഖാക്കളെല്ലാം, സൈബർ ഗുണ്ടകളെല്ലാവരും. KS ചിത്രയ്ക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഒരു മമതയില്ല, നിർമ്മമതയുമില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അവർ അംഗമല്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് അവർക്ക് പ്രത്യേകം വിരോധമോ സ്നേഹമോ ഒന്നും തന്നെ ഇതുവരെയും അവർ പ്രകടിപ്പിച്ചിട്ടില്ല. എങ്കിലും അവരെ സംഗണിയാക്കി മുദ്ര കുത്തിയിരിക്കുകയാണ്. കാരണം അവർ ഇഷ്ടപ്പെടുന്ന, അവർ വിശ്വസിക്കുന്ന ഒരു മതത്തിൽ
ആ മതത്തിലെ അവർ വിശ്വസിക്കുന്ന, അവർ ആരാധിക്കുന്ന ദേവന്റെ പ്രതിഷ്ഠ നടക്കുന്ന ക്ഷേത്രത്തിൽ, ആ ക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഹൈന്ദവ വിശ്വാസികളായ രാമഭക്തരായ ആളുകളോടെല്ലാവരോടും രാമനാമം ജപിക്കുവാൻ ഇവർ പറഞ്ഞു എന്നുള്ളതാണ് അവരെ സംഗിണിയാക്കി മുദ്രകുത്തി കൊണ്ടുവരുന്ന പോസ്റ്റുകൾ. ഒന്ന് ഓർത്തു നോക്കണം, ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അത് ഉറപ്പു നൽകുന്നുണ്ട്. എന്നിരിക്കെ തന്നെയാണ് KS ചിത്ര എന്ന ഭാരതം കണ്ട ഏറ്റവും അനുഗ്രഹീതയായ ഗായികയെക്കുറിച്ച് ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ഈ സൈബർ പോരാളികൾ ഇങ്ങനെ അവഹേളിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ സംഗിണിയാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ വക്താവായി ചിത്രീകരിച്ചുകൊണ്ട് ഉള്ള പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇടതുപക്ഷത്തിന്റെ ഒരു കാപട്യം. അവർ നടത്തുന്ന പരിപാടിയിൽ സംബന്ധിച്ച് പങ്കെടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളായി മാറുന്നു, അവർ ബുദ്ധിജീവികളായി മാറുന്നു. മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ അത്തരം സെലിബ്രിറ്റികൾ പങ്കെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു ആഹ്വാനം നടത്തുകയാണെങ്കിൽ, അവരപ്പോൾ മതചിന്തയുള്ളവരായി മാറുന്നു, മതേതര നിലപാടില്ലാത്തവരായി മാറുന്നു, അവർ സംഘികളായി മാറുന്നു. ഇതാണ് ഇടതുപക്ഷത്തിന്റെ കാപട്യം നിറഞ്ഞ തന്ത്രം. ശോഭന മുഖ്യമന്ത്രിയുടെ കേരളീയം ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ശോഭന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടിയായി കലാകാരിയായി തന്നെ അറിയപ്പെട്ടു, ബുദ്ധിജീവിയായി വാഴ്ത്തി. അവർ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സംബന്ധിച്ച നാരീശക്തി എന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവർ സംഗിണിയായി മാറി, അവർ അധപ്പതിച്ച ഒരു സ്ത്രീയായി മാറി, അധപ്പതിച്ച നിലവാരമുള്ള ഒരു സ്ത്രീയായി മാറി, മതേതര മൂല്യമില്ലാത്ത സ്ത്രീയായി മാറി, അവർ മതവാദികളുടെ കയ്യിലെ കളിപ്പാവയാണ് എന്ന് പറഞ്ഞു വരുത്തി. ഇത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ കാപട്യ തന്ത്രം. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സന്ദേശമുണ്ട്. ഇസ്ലാം സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാം സമുദായത്തിന്റെ പരമപ്രധാനമായ പവിത്രമായ പുണ്യ കേന്ദ്രമാണ് മദീനയും മക്കയും. ഈ മക്കയിൽ പവിത്രമായ ഹജ്ജ് കർമ്മം നടക്കുന്ന അവസരത്തിൽ ഇവിടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുസ്ലിം ദേവാലയങ്ങളിലോ അല്ലെങ്കിൽ മുസ്ലിം ഭവനങ്ങളിലോ ആരെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളോ അല്ലെങ്കിൽ സക്കാത്ത് പോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികൾ നടത്തണം എന്ന് ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാരോ മുസ്ലിം പുരോഹിതന്മാരോ ആഹ്വാനം ചെയ്താൽ, അവരെ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കുവാനായി ഈ ഇടതുപക്ഷ ചിന്താഗതിക്കാരാരെങ്കിലും മുതിരുമോ? അങ്ങനെ ആരെങ്കിലും മുതിർന്നു കഴിഞ്ഞാൽ അവരെ ഏത് തരത്തിലായിരിക്കും, അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ അവരുടെ മേൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കടന്നുകയറ്റം നടത്തി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് അനുവദിക്കുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് സമ്മതിക്കുമോ? ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കാം, മുസ്ലിം സഹോദരന്മാർ അവരുടെ പവിത്ര ഭൂമിയായി കരുതുന്ന മക്കയിലും മദീനയിലും ഹജ്ജ് എന്ന കർമ്മം നടക്കുമ്പോൾ, പവിത്രമായ ഹജ്ജ് കർമ്മം നടക്കുമ്പോൾ, ഈ ഹജ്ജ് കർമ്മം നടക്കുന്ന അവസരത്തിൽ കേരളത്തിലെ മുസ്ലിം സഹോദരന്മാരുടെ വീടുകളിലോ പള്ളികളിലോ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടത്തണമെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനോ മുസ്ലിം സഹോദരനോ ആഹ്വാനം ചെയ്താൽ, അവരെ ഏതെങ്കിലും ഒരു പ്രത്യേക ചിന്താഗതിക്കാരായി ചിത്രീകരിക്കുകയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളുകളായി ചിത്രീകരിക്കുവാനുള്ള ധൈര്യം ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിക്കുമോ? ഒരു കാരണവശാലും അവരതിന് മുതിരില്ല. കാരണം ചില പ്രത്യേക സമുദായങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കെ ആക്ഷേപം ഉയരുന്നത്. ചിത്രയ്ക്കെതിരെ ചെളിവാരി എറിയുന്നവർ ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഹ്വാനം ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുസ്ലിം സഹോദരനോ ഒരു മുസ്ലിം പണ്ഡിതനോ ഉയർത്തിക്കഴിഞ്ഞാൽ ഇവരത് നിഷേധിക്കുമോ? അവിടെ മതേതര നിലപാടുകളല്ല ഇവർ പുലർത്തുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുമോ എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ക്രൈം ഓൺലൈന്റെ അഭിപ്രായ പ്രകടനമല്ല, സന്ദർഭോചിതമായി സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റ് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. എന്നാൽ മറ്റൊരു ചോദ്യം കൂടി ഇത്തരുണത്തിൽ പ്രസക്തമായി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നു. CPM ചാനൽ എന്ന് വിശേഷിപ്പിക്കുന്ന കൈരളി ചാനലിന്റെ ചെയർമാനായ മമ്മൂട്ടി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തിരിക്കുന്നു. മാത്രമല്ല, ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എത്തിയ അല്ലെങ്കിൽ ഈ ചടങ്ങിന് വരണമാല്യം എടുത്തു കൊടുക്കുവാൻ വേണ്ടി എത്തിയ പ്രധാനമന്ത്രി മമ്മൂട്ടി അടക്കം അവിടെയുള്ളവർക്ക് അക്ഷതം നൽകുകയുണ്ടായി. മമ്മൂട്ടി വളരെ സ്നേഹപൂർവ്വം തന്നെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നും ഈ അക്ഷതം വാങ്ങി കയ്യിൽ സൂക്ഷിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ നാളെ മമ്മൂട്ടിയെയും സംഘി എന്ന് പറഞ്ഞ് മുദ്രകുത്തി ഇവർ അവഹേളിക്കുന്ന പോസ്റ്റുകൾ ഇടുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുന്ന അവസരത്തിലെല്ലാം ചുറ്റും കൂടി നിന്ന വിശിഷ്ടാതിഥികൾക്കെല്ലാം നരേന്ദ്രമോദി അക്ഷതം നൽകുകയുണ്ടായി. വധൂവരന്മാർക്കു നൽകി, അവിടെ തടിച്ചുകൂടിയ അല്ലെങ്കിൽ ആ പന്തലിൽ ഉണ്ടായിരുന്ന വിശിഷ്ടാതിഥികൾക്ക് എല്ലാവർക്കും നരേന്ദ്രമോദി അക്ഷതം നൽകുകയുണ്ടായി. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടക്കുന്ന അവസരത്തിൽ എല്ലാവരും നാമം ചൊല്ലി ഈ അക്ഷതം അർപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്
ബി ജെ പിയുടെ പ്രഖ്യാപിത നയം. ഇത് തന്നെയാണ് നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ പന്തലിൽ വെച്ച് കൂടിയിരുന്ന ആളുകൾക്ക് സ്നേഹത്തോടുകൂടി അക്ഷതം വിതരണം ചെയ്യുകയുണ്ടായി. മമ്മൂട്ടിയും അത് വാങ്ങിക്കുകയുണ്ടായി. കൈരളി ചാനലിന്റെ ചെയർമാനായ മമ്മൂട്ടി നരേന്ദ്രമോദിയിൽ നിന്നും ബി ജെ പിക്കാരനായ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയിൽ നിന്നും അക്ഷതം സ്വീകരിച്ചതിനാൽ സി പി എമ്മിന്റെ ചാനലിന്റെ ചെയർമാനായ മമ്മൂട്ടി, ഇടതുപക്ഷ അനുഭാവിയായ മമ്മൂട്ടി ബി ജെ പിക്കാരനായ പ്രധാനമന്ത്രിയിൽ നിന്നും അക്ഷതം സ്വീകരിച്ചതിനാൽ നാളെ മമ്മൂട്ടിയെക്കുറിച്ചും സംഘണി അല്ലെങ്കിൽ സംഘി എന്ന് മുദ്രകുത്തി ഒരു പോസ്റ്റ് വരുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പോസ്റ്റ്. ഒരു കാരണവശാലും ഇവർക്ക് അതിനൊന്നും ധൈര്യമുണ്ടാകില്ല എന്ന് തന്നെ എടുത്തു പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള വിധേയത്വമോ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മെമ്പർഷിപ്പോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മറ്റൊരു തരത്തിലുള്ള അടുപ്പവും കാണിക്കാത്ത ചിത്ര, എല്ലാവരെയും ഒരേപോലെ തന്നെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ചിത്ര, സംഗീതമാണ് തന്റെ മതം, സംഗീതമാണ് തന്റെ രാഷ്ട്രീയം എന്ന് ഉദ്ഘോഷിക്കുന്ന, അതിനനുസൃതമായി ജീവിക്കുന്ന ഒരു കറകളഞ്ഞ ഗായികയായ ചിത്രയോട്, കറകളഞ്ഞ ഒരു ശ്രീരാമ ഭക്തയായ കറകളഞ്ഞ ഭക്തയായ ചിത്രയോട് ഇത്തരത്തിൽ പെരുമാറുന്ന ഇടതുപക്ഷ പോരാളികളുടെ, സൈബർ പോരാളികളുടെ മാനസിക അവസ്ഥ എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മനസ്സിലായിട്ടുണ്ടാകും. ഓരോരോ ഇലക്ഷൻ കഴിയുമ്പോഴും പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും കൂണുപോലെ മുളയ്ക്കാം, വരാൻ പോകാം. പക്ഷേ ഒരു നൂറ്റാണ്ടിന്റെ പുണ്യം തന്നെയാണ് ചിത്രയെപ്പോലുള്ള അനുഗ്രഹീതരായ ഗായകർ. അവരെയാണ് ഇതുപോലെ ഏതെങ്കിലും അവർക്ക് വിശ്വാസമുള്ള ഒരു ആരാധനാക്രമത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി എല്ലാവരും ദീപം തെളിക്കണം, പ്രാർത്ഥിക്കണം, നാമം ചൊല്ലണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണടച്ച് അവരെ സംഘിയാക്കി കേവലം വോട്ട് രാഷ്ട്രീയത്തിന്റെ നാറിയ നാടകം കളിച്ച ഇത്തരം സൈബർ ഗുണ്ടകളെ ഏത് ഭാഷയിലാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റ്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്തതിനാൽ അവിടെ ബി ജെ പിക്കാരനായ പ്രധാനമന്ത്രി വന്നതിനാൽ, ബി ജെ പിക്കാരനായ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്തതിനാൽ സി പി എമ്മിന്റെ ചാനലിന്റെ ചെയർമാനായ മമ്മൂട്ടിക്ക് നാളെ പതിത്വം കൽപ്പിച്ച് നാളെ മമ്മൂട്ടിയെയും ഇവർ സംഘിയായി ചിത്രീകരിക്കുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റ്. മമ്മൂട്ടി സംഘിയായിരിക്കുന്നു, ബി ജെ പിക്കാരനായ പ്രധാനമന്ത്രി എത്തിയ ചടങ്ങിൽ ബി ജെ പിക്കാരന്റെ കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ട് ബി ജെ പിക്കാരനായ പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ സംബന്ധിക്കുവാനുള്ള, അല്ലെങ്കിൽ ആ ചടങ്ങിൽ എല്ലാവരും അർച്ചന ചെയ്യുവാനുള്ള അക്ഷതം മമ്മൂട്ടി സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ മമ്മൂട്ടി സംഘിയായി മാറിയിരിക്കുന്നു എന്നുള്ള പോസ്റ്റുകൾ നാളെ പ്രത്യക്ഷപ്പെടാം എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കമന്റ്. ആളും തരവും നോക്കാതെ, രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാതെ, വ്യക്തിബന്ധങ്ങളെ വ്യക്തിബന്ധമായി കാണാതെ, ആരാധനയെ ആരാധനയായി കാണാതെ, എല്ലാം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്കിഷ്ടമല്ലാത്തത് ആരെന്ത് ചെയ്യുന്നുവോ അവരെല്ലാം മധ്യത്തിൽ അവഹേളിച്ച് നാറ്റിക്കും എന്ന് തന്നെയാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ എല്ലാ കാലത്തിന്റെയും തന്ത്രം. തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നു, ഈ സമയത്ത് അധിക്ഷേപിക്കാവുന്ന ആളുകളെ മുഴുവൻ അധിക്ഷേപിക്കുക എന്നുള്ള ഒരു തന്ത്രം തന്നെ അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ശോഭനയോടായിരുന്നു, കേരളീയം ചടങ്ങിൽ പങ്കെടുത്ത ശോഭന, നരേന്ദ്രമോദി പങ്കെടുത്ത നാരീശക്തി സംഗമത്തിൽ പങ്കെടുത്തപ്പോൾ അവരെ സംഘിണിയാക്കി ചിത്രീകരിച്ചു. അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രത്തിൽ ശ്രീരാമന്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്തിൽ എല്ലാവരും വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് രാമനാമം ജപിക്കണം എന്ന്, ഈശ്വരനു വേണ്ടി പ്രാർത്ഥിക്കണം, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ചിത്രയെ സംഘിണിയാക്കി. ഇനി നാളെ ആരൊക്കെ ഇവർ സംഘിണിയാക്കും എന്നുള്ളത് കണ്ടറിയണം. ഗുരുവായൂരിൽ ബി ജെ പിക്കാരനായ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്തതിനാൽ, ബി ജെ പിക്കാരനായ പ്രധാനമന്ത്രി സംബന്ധിച്ച ചടങ്ങിൽ പങ്കെടുത്തതിനാൽ, ബി ജെ പിക്കാരനായ പ്രധാനമന്ത്രി കൊടുത്ത അക്ഷതം കൈപ്പറ്റിയതിനാൽ നാളെ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ, ഇടതുപക്ഷത്തിന്റെ ചാനലായ കൈരളി ചാനലിന്റെ ചെയർമാനായ മമ്മൂട്ടിയെ വരെ നാളെ സംഘിയാക്കി ഇവർ ചിത്രീകരിച്ചാൽ അതിൽ ഒട്ടും അതിശയോക്തി കാണേണ്ടതില്ല. ഇവരുടെ രീതി അത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നാളെ ഇനി എന്ത് തരത്തിലുള്ള പോസ്റ്റുകൾക്കാണ് പോരാളി ഷാജിമാരും തേരാളി ഷാജിമാരും ഒരുങ്ങുന്നത് നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കാം.